പൊന്നാനിയിൽ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിക്ക് കഞ്ചാവ് വിൽപ്പന നടത്തിയ രണ്ടുപേരെ പോലീസ് പിടികൂടി. ചമ്പറോട്ടം ജംഗ്ഷനിലെ ഒഴിഞ്ഞ ബിൽഡിംഗിലെ രണ്ടാം നിലയിൽ നിന്നാണ് പോലീസിന്റെ രഹസ്യ നീക്കത്തിലൂടെ പ്രതികളെ പിടികൂടിയത്. വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ചു നൽകുന്ന ലഹരി മാഫിയ സംഘത്തിലെ രണ്ടുപേരെ ചമ്പറോട്ടം ജംഗ്ഷനിലെ ഒഴിഞ്ഞ ബിൽഡിംഗിലെ രണ്ടാം നിലയിൽ നിന്ന് പോലീസ് രഹസ്യ നീക്കത്തിലൂടെ പിടികൂടി. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിക്ക് കഞ്ചാവ് പൊതി വിൽപ്പന നടത്താൻ ശ്രമിക്കവേ പൊന്നാനി നരിപ്പറമ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന മുക്കാടി കുഞ്ഞുമൂസാനകത്ത് സിദ്ദിഖ് മകൻ ബാദിഷ, പൊന്നാനി പള്ളിപ്പടിയിൽ താമസിക്കുന്ന ചെറുവളപ്പിൽ ഷെബീറിന്റെ മകൻ ഷഹീർ എന്നിവരെയാണ് പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. ഇവരിൽ നിന്നും പ്ലാസ്റ്റിക് കവറിൽ പൊതികളാക്കിയ 1.5 കിലോ കഞ്ചാവ് കണ്ടെത്തി. ഇവരിൽ നിന്നും കഞ്ചാവ് വാങ്ങാനെത്തിയ വിദ്യാർത്ഥിയെ രക്ഷിതാക്കൾക്കൊപ്പം വിട്ടയച്ചു. SIമാരായ അരുൺ, രാജേഷ്, ASI എലിസബത്ത്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അനിൽ വിശ്വൻ, സജു കുമാർ, നാസർ, പ്രശാന്ത് കുമാർ, ആനന്ദ് തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പിടിയിലായ പ്രതികളിൽ ബാദുഷ നിരവധി തവണ കഞ്ചാവ് കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. കവചം എന്ന പേരിൽ പൊന്നാനി പോലീസും പൊന്നാനി കോസ്റ്റൽ പോലീസും ചേർന്ന് നടത്തിയ ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി പൊതുജനങ്ങളുടെ സഹകരണത്തോടെ വരും ദിവസങ്ങളിലും ലഹരി മാഫിയ സംഘത്തിനെതിരെ ശക്തമായ നടപടികൾ തുടരുന്നതാണെന്ന് പൊന്നാനി കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ ശശീന്ദ്രൻ മേലയിൽ പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തെടുത്തും അറിയിച്ചു.